നമസ്കാരം എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് ബോധപൂർവമായ പ്രകോപനമെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ. പോലീസ് നടപടി പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമെന്നും ആരോപണം. നവഗുണ്ട സദസ് പൊളിഞ്ഞതിൽ മുഖ്യമന്ത്രി ഇപ്പോഴും അസ്വസ്ഥൻ. പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് പഠിച്ചു കഴിഞ്ഞെന്നും ഷാഫി പറമ്പിൽ. മുള്ളൂർക്കരയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിച്ച ഒഡീഷ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് 22 വയസ്സുള്ള തുണ ഹരിജൻ. അപകടം കണ്ട് വണ്ടി നിയന്ത്രണം തെറ്റിമറിഞ്ഞ് പിറകെ വന്ന ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. മദ്രസകൾ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ വിളനിലങ്ങളാണെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. അയൽവാസിയുടെ വിശപ്പിന് പരിഗണന നൽകാത്തവനെ ദൈവവിശ്വാസിയെന്ന് വിളിക്കാനാകില്ല. കോട്ടായി കീഴത്തൂർ മമ്പ ഉൽ ഉലും മദ്രസ കെട്ടിടം പുനർനിർമ്മിച്ചു. മദ്രസ പുതുക്കിപ്പണിതത് 70 ലക്ഷം രൂപ ചിലവിൽ. ഭാരതപ്പുഴയിൽ ജലലഭ്യത നന്നേ കുറഞ്ഞത് ആശങ്ക പരത്തുന്നു. പൈങ്കുളം പമ്പ് ഹൌസിന് സമീപത്തേക്ക് വെള്ളമെത്തിക്കാൻ പുഴയിലെ വാഴാലിക്കാവ് ഉരുക്കു തടയണയുടെ ഏതാനും ഭാഗങ്ങൾ പൊളിച്ചു. മുതുതല പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ പകർന്ന് മാടായിക്കുളം നവീകരണത്തിന് തുടക്കം. അരയേക്കർ വിസ്തൃതിയുള്ള കുളം നവീകരിക്കുന്നത് ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 90 ലക്ഷം രൂപ ചിലവിൽ. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് ബോധപൂർവമായ പ്രകോപനമെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ. പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് പോലീസ് നടപ്പാക്കിയതെന്ന് വ്യക്തമാണ്. നവഗുണ്ട സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും അസ്വസ്ഥനാണെന്നും ഷാഫി പറമ്പിൽ പാലക്കാട് പറഞ്ഞു. മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് അറസ്റ്റിന് പിന്നിലെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കലോത്സവ വേദിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് രാഹുൽ. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തില്ല. അർഷോ മോഡൽ സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല. നവഗുണ്ടാസദസ് പൊളിഞ്ഞതിന്റെ ചൊറിച്ചിലാണ് നടപടിക്ക് പിന്നിൽ. വീട് വളഞ്ഞ് നടത്തിയ പോക്രിത്തരം അംഗീകരിക്കില്ല. 14 ജില്ലാ ആസ്ഥാനത്തും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തും. കോൺഗ്രസ് പ്രവർത്തകർ ഒരിക്കലും അറസ്റ്റിനെ ഭയപ്പെടുന്നില്ല. പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് പഠിച്ചു കഴിഞ്ഞു. കേരളം മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിക്ക് നേരെയാണ് കേസെടുക്കേണ്ടത്. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ നടപടി രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും ഷാഫി പറമ്പിൽ പാലക്കാട് പറഞ്ഞു. പോലീസുകാരനാണ് വീട്ടിന്റെ ഉള്ളിൽ പോയി നോക്കിയത്. അയാൾ കൊലപാതക കേസിലെ പ്രതിയല്ല, അയാള് തീവ്രവാദിയല്ല, അയാൾ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റം നടത്തിയവനല്ല. അവിടെ വീടിന്റെ അകത്ത് നിന്ന് ബെഡ്റൂം നോക്ക് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു അടിയന്തര സാഹചര്യവും നാട്ടിൽ നിലവിലില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അയാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, പരസ്യമായി കലോത്സവ വേദിയിൽ മാധ്യമങ്ങളെ കണ്ട്, ജനങ്ങളെ കണ്ട്, വിദ്യാർത്ഥികളെ കണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അറസ്റ്റ് ചെയ്യൽ മാത്രമാണ് അജണ്ടയെങ്കിൽ അവർക്ക് എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകർ സഹപ്രവർത്തകർ 18-ലധികം ദിവസമായിട്ട് അവര് ജയിലിലായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇവിടെ ഉണ്ട്. രാഹുൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തുണ്ട്. രാഹുൽ ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക്, അമ്മയും സഹോദരി അടക്കമുള്ള വീട്ടിലേക്ക് ഈ പുലർച്ചെ ഇരച്ചു കയറി ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ മാത്രം എന്തു കുറ്റമാണ് രാഹുൽ ചെയ്തത് എന്നുള്ളത് പിണറായി വിജയൻ വ്യക്തമാക്കണം. അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെയും ഭയപ്പെടുന്നില്ല, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ അയച്ച പിണറായി വിജയനെയും ഭയപ്പെടുന്നില്ല. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മുള്ളൂർക്കരയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിച്ച് ഒഡീഷ സ്വദേശിയായ യുവാവ് മരിച്ചു. ഒഡീഷ കലഹാണ്ടി ബിസ്നു ഹരിജന്റെ മകൻ 22 വയസ്സുള്ള തുണ ഹരിജനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ മുള്ളൂർക്കരയ്ക്കും മാറ്റൂരിനുമിടയിലായിരുന്നു അപകടം. ഹരിജൻ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യുവാവ് തെറിച്ചു വീഴുന്നത് കണ്ട് പിറകെ വന്ന ബൈക്ക് യാത്രക്കാരൻ്റെയും വാഹനം നിയന്ത്രണം തെറ്റിമറിഞ്ഞു. ഇയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. രണ്ടുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഹരിജൻ അപ്പോഴേക്കും മരിച്ചിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ബസ്സും ഡ്രൈവറും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റു ബസ്സുകളിൽ കയറ്റി അയച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മദ്രസകൾ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ വിളനിലങ്ങളാണെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. കോട്ടായി കീഴത്തൂർ മമ്പ ഉൽ ഉലും മദ്രസ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മദ്രസകളും പ്രവർത്തിക്കുന്നത് ജനമധ്യത്തിലാണെന്നും അതിൽ നിഗൂഢത പരത്തുന്നവർ സാമൂഹ്യ ധ്രുവീകരണം ആഗ്രഹിക്കുന്നവരാണെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സമീപിക്കാവുന്ന പ്രദേശങ്ങളിലാണ് മദ്രസകൾ. ആ മദ്രസകൾ എന്താണ് പഠിക്കുന്നത്, പഠിപ്പിക്കപ്പെടുന്നത് എല്ലാവർക്കും അറിയാം.
എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോട്ടായ് കിഴത്തൂർ മമ്പാവുൽ ഉലു മദ്രസ കെട്ടിടം പുതുക്കി പണിതത്. ഉദ്ഘാടന ചടങ്ങിൽ SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി VAC കുട്ടിഹാജി, ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, മഹല്ല് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മഹല്ല് പ്രസിഡന്റ് KUM താജുദ്ദീൻ മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി KA ഇബ്രാഹിം മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് മുനീർ ഹുദവിയുടെ മതപ്രഭാഷണവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഭാരതപ്പുഴയിൽ ജലലഭ്യത നന്നേ കുറഞ്ഞത് ആശങ്ക പരത്തുന്നു. പൈങ്കുളം പമ്പ് ഹൌസിലേക്ക് വെള്ളമെത്തിക്കാൻ വാഴാലിക്കാവിലെ ഉരുക്ക് തടയണ പൊളിച്ചിരിക്കുകയാണിപ്പോൾ. 10 മീറ്ററോളം മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകീറിയാണ് പമ്പ് ഹൌസ് കിണറുകളിലേക്ക് ജലമെത്തിക്കുന്നത്. പൈങ്കുളം പമ്പ് ഹൌസിന്റെ ജലസ്രോതസ്സിലേക്ക് വെള്ളമെത്തിക്കാനാണ് വാഴാലിക്കാവിന് സമീപം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതപ്പുഴയിൽ നിർമ്മിച്ച ഉരുക്ക് തടയണ പൊളിച്ച് വെള്ളം ഒഴുകിയെത്താൻ സാഹചര്യമൊരുക്കിയത്. തടയണയുടെ 10 മീറ്ററോളം ദൂരം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകീറിയിരിക്കുകയാണ്. ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് വലിയ കുടിവെള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ് നടപടി. കുറഞ്ഞ ചെലവിൽ 5 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഉരുക്ക് തടയണ കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനപ്രദമായിരുന്നു. 2018 പ്രളയത്തിൽ മാന്നനൂർ വശത്തെ പാടശേഖരത്തിലെ മണ്ണൊലിച്ചുപോയി തടയണ കുറച്ച് ഭാഗം തകർന്ന് പുഴ ഗതിമാറി ഒഴുകി. ഇത് അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ നിരവധി പഞ്ചായത്തുകൾക്കും വടക്കാഞ്ചേരി നഗരസഭയ്ക്കും വെള്ളമെത്തിക്കുന്ന പൈങ്കുളം പമ്പ് ഹൌസിന് സമീപം വെള്ളമില്ലാത്ത അവസ്ഥയായി. പുഴ ഗതിമാറി ഒഴുകിയ ഭാഗത്തുകൂടിയാണ് വെള്ളം ഒഴുകിയിരുന്നത്. പുഴയിലൂടെ ചാലുകീറിയിട്ടും ജലനിരപ്പ് ഉയരാത്ത സാഹചര്യത്തിലാണ് ഉരുക്ക് തടയണ കുറച്ചു ദൂരം പൊളിച്ച് വെള്ളമെത്തിക്കാൻ നടപടിയെടുത്തത്. ഇതോടെ പുഴയിൽ അവശേഷിക്കുന്ന വെള്ളം പമ്പ് ഹൌസിന് സമീപത്തേക്ക് ഒഴുകിത്തുടങ്ങി. വാഴാലിപ്പാടം മാന്നനൂർ ഉരുക്ക് തടയണ പുനർനിർമ്മിക്കാൻ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 12.5 കോടി രൂപയോളം അനുവദിച്ചിരുന്നു. ഇതിൻ്റെ നിർമ്മാണം അടുത്തു തന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. തടയണ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ പഴയപോലെ ജലസമൃദ്ധമായ നിലയിലേക്ക് പുഴ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എന്നാൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തടയണ കുറച്ചു ഭാഗം പൊളിച്ചു നീക്കി വെള്ളമെത്തിക്കുന്നതിൽ പരിസ്ഥിതി പ്രവർത്തകർക്ക് അമർഷമുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മുതുതല പഞ്ചായത്തിലെ മാടായിക്കുളം നവീകരണം ആരംഭിച്ചു. നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. 90 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരിക്കുന്നത്. മുതുതല പഞ്ചായത്തിലെ 11-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മാടായിക്കുളം ജലസേചന വകുപ്പിന്റെ ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. 1.5 ഏക്കറോളം വിസ്തൃതിയുള്ള കുളമാണിത്. നവീകരണത്തിന്റെ ഭാഗമായി 2 കുളക്കടവുകൾ നിർമ്മിക്കും. നടപ്പാതയും ഒരുക്കുന്നുണ്ട്. വീതിയും ആഴവും വർദ്ധിപ്പിക്കും. ചുറ്റുമതിൽ നിർമ്മാണവും ഇതിന്റെ ഭാഗമായി നടക്കും. കുളം നവീകരണത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. പഞ്ചായത്തിലെ 10 കുളങ്ങളാണ് വിവിധ ഘട്ടങ്ങളിലായി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിൽ 2 എണ്ണത്തിന്റെ നവീകരണം പൂർത്തിയായി കഴിഞ്ഞു. മാടായിക്കുളം നവീകരണം പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും. ചടങ്ങിൽ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ ഉണ്ണികൃഷ്ണൻ, CM നീലകണ്ഠൻ, ചന്ദ്രമോഹനൻ രാമദാസ്, VT നാരായണൻ മാസ്റ്റർ, M ശങ്കരൻകുട്ടി, നാരായണൻ എംബ്രാന്തിരി, PO സുഭാഷ്, ഷെഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഹൃദയപൂർവ്വം ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തിങ്കളാഴ്ച DYFI ഷണ്ണൂർ മേഖലാ കമ്മിറ്റി ഭക്ഷണം എത്തിച്ചു. ഭക്ഷണവണ്ടി DYFI ബ്ലോക്ക് സെക്രട്ടറി CK രാഗേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. DYFI മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, പ്രസിഡന്റ് വിവേക്, ബ്ലോക്ക് കമ്മിറ്റി അംഗം രാജേഷ് പോൾ, MP ശോഭ, മേഖലാ ട്രഷറർ പ്രവീൺ കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജിത്ത്, രാഹുൽ, സെക്രട്ടേറിയറ്റ് അംഗം ശ്രീജിത്ത്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ശാന്തികൃഷ്ണൻ, മണികണ്ഠൻ, രാഹുൽ, വിഷ്ണുപ്രസാദ്, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. വിവിധ യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച 828 ഭക്ഷണപ്പൊതികളാണ് മെഡിക്കൽ കോളേജിലേക്ക് DYFI ഷൊർണൂർ മേഖലാ കമ്മിറ്റി ഇത്തവണ എത്തിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. അറിവിന്റെ വിസ്മയമൊരുക്കി തൃശൂരിലെ 3 വയസ്സുകാരി. തൃശൂർ ഊരകം പല്ലിശ്ശേരി സ്വദേശി സതീഷ് കവിത ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയാണ് പൊതുവിജ്ഞാനത്തിലൂടെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു PSC പരീക്ഷ എഴുതാൻ ആവശ്യമായ ജനറൽ നോളജ് ഈ 3 വയസ്സുകാരിക്കുണ്ട്. അംഗനവാടിയുടെ പടി കാണാനുള്ള പ്രായം പോലും തികയാത്ത ആദിലക്ഷ്മിക്ക് മലയാളം ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകൾ
ഏഷ്യ രാജ്യങ്ങളുടെ പേരുകൾ, കേരളത്തിലെ 44 നദികളുടെ പേരുകൾ, മന്ത്രിമാരുടെ പേരുകൾ തുടങ്ങി എല്ലാം മനപ്പാഠമാണ്. ഇംഗ്ലീഷിൽ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം വരെ നടത്താനും ആദിലക്ഷ്മി തയ്യാറാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ പേരുകൾ, സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ പേരുകൾ എല്ലാം മനപ്പാഠമാക്കിയത് സ്വന്തം നിലയിൽ തന്നെ. അമ്മ കവിതയാണ് ഈ കൊച്ചുമിടുക്കിയുടെ ജ്യേഷ്ഠനായ ആദിശങ്കരനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത്. തൊട്ടടുത്തുണ്ടാകാറുള്ള ആദിലക്ഷ്മി അത് കേട്ടാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കിയത്. മോനാണ് ആദ്യമായിട്ട് ഈ കഴിവുണ്ടായിട്ടുള്ളത്. അപ്പം മോനെ പഠിപ്പിച്ച് തുടങ്ങിയ പിന്നെയാണ് ഈ വിളിക്കുമ്പോൾ അങ്ങനൊരു കഴിവുണ്ടെന്ന് നമ്മൾ അറിയണത്. കാരണം രണ്ടുപേരും അവള് പാല് കുടിക്കുന്ന സമയത്ത് തുടങ്ങിയിട്ട് അവളത് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മോനും മോൻ ഈ സൈഡിൽ കിടക്കും, അവൾ ഈ സൈഡിൽ കിടക്കും. അപ്പം മോനോടാണ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ച് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അത് അവൾ ഇവൻ പറയാണ്ടാവുമ്പോൾ അത് അവൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് അവളും കൂടെ പഠിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ പിന്നെ തല്ലൊന്നുമില്ല. അപ്പൊ ഇവനെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് എന്ന് വെച്ചാൽ മോളെയും പഠിപ്പിക്കും. പക്ഷെ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തിനാ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷെ അവളൊരിക്കലും നമ്മൾ ഇങ്ങനെ എന്താ പറയാ അങ്ങനെ കുത്തിക്കയറ്റി പഠിപ്പിക്കാറില്ല. മോനെ പഠിപ്പിക്കുമ്പോഴാണ് അവൾ പറയാറ്. ആദിശങ്കറിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞിരുന്നത് ആദിലക്ഷ്മിയായിരുന്നു. പിന്നീട് ചെറിയ രീതിയിൽ പരിശീലനം നൽകിയപ്പോൾ ഈ കൊച്ചുമിടുക്കി മാതാപിതാക്കളെയും അത്ഭുതപ്പെടുത്തി. നാടൻ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആദിലക്ഷ്മി നിരവധി പാട്ടുകളും പാടും. ബാല്യകാലം മികവാർന്ന രീതിയിൽ ശോഭിപ്പിക്കുന്ന ഈ കുരുന്ന് ഭാവിയുടെ വാഗ്ദാനമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കൗതുകമായി മുളയൂഞ്ഞാൽ. മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രപ്പറമ്പിലാണ് മുളയൂഞ്ഞാൽ കാണാനാകുക. തിരുവാതിരവേളയിൽ ഒരുക്കിയ ഊഞ്ഞാൽ പുതുതലമുറയ്ക്കും പഴമക്കാർക്കും കൗതുകമായി മാറിയതോടെ ഇപ്പോഴും ഇത് അഴിച്ചു മാറ്റിയിട്ടില്ല. ആൽമരത്തിൽ കെട്ടിയ മുളയൂഞ്ഞാലിലാടാൻ പ്രായപരിധിയില്ലാതെയാണ് ജനങ്ങൾ മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രപ്പറമ്പിൽ എത്തുന്നത്. പുതുതലമുറയ്ക്ക് മുളയൂഞ്ഞാൽ ഒരത്ഭുത കാഴ്ചയാണ്. തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കായി ക്ഷേത്രഭാരവാഹികളാണ് മുളയൂഞ്ഞാലൊരുക്കിയത്. തിരുവാതിര പിന്നിട്ടിട്ടും ഊഞ്ഞാൽ അഴിച്ചിട്ടില്ല. മുതിർന്നവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ മുളയൂഞ്ഞാൽ കാണാനും ആടി രസിക്കാനും ഇവിടെ എത്തുന്നുണ്ട്. ഊഞ്ഞാൽ തൽക്കാലത്തേക്ക് അഴിച്ചു മാറ്റേണ്ട എന്നാണ് ക്ഷേത്രഭാരവാഹികളുടെ തീരുമാനം. ഏറെ അന്വേഷണത്തിന് ശേഷമാണ് ഊഞ്ഞാലൊരുക്കാൻ തക്ക വലിപ്പമുള്ള ഒരു മുള കിട്ടിയത്. നടുഭാഗം കീറി ഇരുന്നാടാൻ ഇരിപ്പിടമൊരുക്കി. മുളയൂഞ്ഞാലുണ്ടാക്കാൻ പുതുതലമുറയിലെ ആർക്കുമറിയില്ല. പ്രദേശത്തെ മുതിർന്ന ആശാരി ഉണ്ണികൃഷ്ണനെ കൊണ്ടുവന്നാണ് ഊഞ്ഞാലിൻ്റെ പണി നിർവഹിച്ചത്. ക്ഷേത്രമുറ്റത്ത് ഊഞ്ഞാലൊരുക്കിയതിന് കൂലി വാങ്ങാൻ ഉണ്ണികൃഷ്ണൻ തയ്യാറായില്ല. മുള്ളൂർക്കരയിൽ നിന്ന് മാത്രമല്ല ഊഞ്ഞാലിനെ കുറിച്ച് അറിഞ്ഞതോടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ കൂടി ഊഞ്ഞാലാടാൻ ഇവിടെ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിൽ തിരുവാതിര നോറ്റ സ്ത്രീകൾക്ക് ഊഞ്ഞാലാടാൻ എന്നൊരു ആചാരമുണ്ടായിരുന്നു. ആചാരമനുസരിച്ച് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഒരു ഊഞ്ഞാൽ സംഘടിപ്പിച്ചു. ആ ഊഞ്ഞാൽ ഇപ്പോഴും ആടിയും കൊണ്ടിരിക്കുന്നു. ഇവിടെ വരുന്ന എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ആടാൻ വേണ്ടി ആ ഊഞ്ഞാൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുതലമുറയ്ക്ക് ഇത് വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറുകയാണെന്ന് ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ടി എസ് ശങ്കരനാരായണൻ, സെക്രട്ടറി പി എസ് രവീന്ദ്രൻ എന്നിവർ പറഞ്ഞു. ഈ ഊഞ്ഞാലിടാന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ക്ഷേത്ര ട്രസ്റ്റ് ഒരു പഴയകാല കാര്യം അതൊന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 19 കൊല്ലം മുമ്പൊക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള ഊഞ്ഞാലികൾ അറിഞ്ഞു
നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. പിന്നീട് ഈ കയറൂഞ്ഞാലികളാണ്. അത് ഈ ഊഞ്ഞാലി ഒരു പുതുമ ഇപ്പോൾ ഉള്ളവർക്കൊരു ആശ്ചര്യം പോലെയാണ് തോന്നുന്നത്. പലർക്കും ചിലർ ഇപ്പോൾ അത് ഈ എന്താ മുള കെട്ടി നോക്കിയിരിക്കണമെന്നൊക്കെ ചിലവർ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് പുതിയ തലമുറയ്ക്ക് ഇതൊരു കൗതുകമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കൂടിയാണ്. പിന്നെ ആ പഴയ നമ്മുടെ ഒരു എന്താ പറയുക ഈ ആചാരം അല്ലെങ്കിൽ അത് നിലനിന്ന് പോവാ. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. സംസ്ഥാനത്തെ മികച്ച ആനപ്പാപ്പാന് എലഫന്റ് വെൽഫെയർ ഫോറം നൽകി വരുന്ന 10th കടുവ വേലായുധൻ സ്മാരക ഗജേന്ദ്ര സേവന രത്നം 2023 പുരസ്കാരം തൃശൂരിൽ സമ്മാനിച്ചു. കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പാപ്പാന്മാരായ നെന്മാറ രാമൻ, ചെമ്പൂത്ര രാജേഷ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. സംസ്ഥാനത്തെ മികച്ച ആനപ്പാപ്പാന് കൂട്ടുകൊമ്പന്മാർ എലഫന്റ് വെൽഫെയർ ഫോറം നൽകി വരുന്ന 10th പുരസ്കാരമാണ് തൃശൂരിൽ സമ്മാനിച്ചത്. കടുവവേലായുധൻ സ്മാരക ഗജേന്ദ്ര സേവനരത്നം 2023 പുരസ്കാരം കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പാപ്പാന്മാരായ നെന്മാറ രാജൻ, ചെമ്പൂത്ര രാജേഷ് എന്നിവർക്ക് സമ്മാനിച്ചു. 22,222 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. MLA സേവിയർ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ആന ചികിത്സകരുൾപ്പെടെ ഗജമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കൂട്ടത്തെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് ബോധപൂർവമായ പ്രകോപനമെന്ന് ഷാഫി പറമ്പിൽ MLA. പോലീസ് നടപടി പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമെന്നും ആരോപണം. നവഗുണ്ട സദസ് പൊളിഞ്ഞതിൽ മുഖ്യമന്ത്രി ഇപ്പോഴും അസ്വസ്ഥൻ. പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് പഠിച്ചു കഴിഞ്ഞെന്നും ഷാഫി പറമ്പിൽ. മുള്ളൂർക്കരയിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച ഒഡീഷ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് 22 വയസ്സുള്ള തുണ ഹരിജൻ. അപകടം കണ്ട് വണ്ടി നിയന്ത്രണം തെറ്റിമറിഞ്ഞ് പിറകെ വന്ന ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. മദ്രസകൾ മനുഷ്യ സൗഹാർദ്ദത്തിന്റെ വിളനിലങ്ങളാണെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. അയൽവാസിയുടെ വിശപ്പിന് പരിഗണന നൽകാത്തവനെ ദൈവവിശ്വാസിയെന്ന് വിളിക്കാനാകില്ല. കോട്ടായി കീഴത്തൂർ മമ്പ ഉൽ ഉലും മദ്രസ കെട്ടിടം പുനർനിർമ്മിച്ചു. മദ്രസ പുതുക്കിപ്പണിതത് 70 ലക്ഷം രൂപ ചിലവിൽ. ഭാരതപ്പുഴയിൽ ജലലഭ്യത നന്നേ കുറഞ്ഞത് ആശങ്ക പരത്തുന്നു. പൈങ്കുളം പമ്പ് ഹൌസിന് സമീപത്തേക്ക് വെള്ളമെത്തിക്കാൻ പുഴയിലെ വാഴാലിക്കാവ് ഉരുക്കു തടയണയുടെ ഏതാനും ഭാഗങ്ങൾ പൊളിച്ചു. മുതുതല പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ പകർന്ന് മാടായിക്കുളം നവീകരണത്തിന് തുടക്കം. 1.5 ഏക്കർ വിസ്തൃതിയുള്ള കുളം നവീകരിക്കുന്നത് ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 90 ലക്ഷം രൂപ ചിലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.